നിലമ്പൂർ ചുങ്കത്തറ കൈപ്പിനിപ്പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയതോടെ ആഹ്ലാദ നിറവിൽ നാട്ടുകാർ. വ്യാഴാഴ്ച പാലത്തിന്റെ അവസാന സ്ലാബ് വാർത്തു. സന്തോഷസൂചകമായി നാട്ടുകാർ നിർമ്മാണ തൊഴിലാളികൾക്കും പൊതുമരാമത്ത് അധികൃതർക്കും ഉച്ചഭക്ഷണം വിളമ്പി. പ്രളയത്തിൽ തകർന്ന പാലത്തിന്റെ നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കിയ മുൻമന്ത്രി ജി സുധാകരന്, പാലം നിർമ്മാണ സഹായ സമിതി അംഗവും നാട്ടുകാരനുമായ ഓലയടത്ത് പരമേശ്വരൻ നായർ നന്ദി അറിയിച്ചു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഒഴിച്ചു ഒഴുകിപ്പോയ പാലം, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലൊരു അംഗം നഷ്ടപ്പെട്ട പോലെയാണ് ഞങ്ങൾക്ക് അനുഭവത്തിലുണ്ടായത്. എന്നാൽ വീണ്ടും ഒരു പാലം പണിത് ഏതാണ്ടിൻ്റെ പണി പൂർത്തിയാവാറായി. ഇതിൻ്റെ ലാസ്റ്റ് വാർപ്പാണ്. ആ രണ്ട് മാസം കൊണ്ട് ഞങ്ങൾക്ക് ഗതാഗത യോഗ്യമായി കിട്ടും എന്നുള്ളൊരു സന്തോഷമാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. തന്നെയുമല്ല അതിൽ അതിൻ്റെ കോൺട്രാക്ടർ എടുത്ത ആൾക്കാരും അതിൻ്റെ എൻജിനീയേഴ്സും അതിൻ്റെ ആ പാലം ഞങ്ങൾക്ക് പെട്ടെന്ന് അനുവദിച്ചെന്ന മുൻമന്ത്രി സുധാകരൻ സാർ അവർക്കും അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും അവരുടെ അഗേതമായ നന്ദി രേഖപ്പെടുത്തുന്നു. അത് കുറുമ്പലങ്ങോട് ചുങ്കത്തറ വില്ലേജുകളെ ബന്ധിപ്പിക്കുന്നതാണ് കൈപ്പിനിപ്പാലം. 2019 ഓഗസ്റ്റ് 8-ന്റെ മഹാപ്രളയത്തിൽ പാലം തകർന്നു. അതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ യാത്രാമാർഗം അടഞ്ഞു. പാലം വഴി 10 മിനിറ്റ് യാത്ര ചെയ്താൽ ചുങ്കത്തറയിൽ എത്താമെന്നിരിക്കെ പൂക്കോട്ടുമണ ലിഫ്റ്റ് ഇറിഗേഷൻ പാലം വഴി 1 മണിക്കൂർ സഞ്ചരിക്കേണ്ട ഗതികേടിലായിരുന്നു നാട്ടുകാർ. കൈപ്പിനി നിവാസികളുടെ ദുരിതം തൊട്ടറിഞ്ഞ അധികാരികൾ പാലം പുനർനിർമ്മാണത്തിന് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് സർവേ പൂർത്തിയാക്കിയത്. 2020 ജൂൺ 29 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി ജി സുധാകരന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പുനർനിർമ്മാണ പ്രവൃത്തി വേഗത്തിലായി. വേനൽ ചൂടിൽ പുഴയിൽ ജലനിരപ്പ് പതിവിലും താഴ്ന്നതും നിർമ്മാണ പ്രക്രിയയ്ക്ക് വേഗം കൂട്ടി. എൻലൈറ്റ് ന്യൂസ്, നിലമ്പൂർ.